കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യപുരുഷർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ഗലാത്യർക്ക് ലേഖനം 5:5 എൻ്റെ 1 നമുക്കൊന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കാരണം നമുക്ക് കർത്താവ് യേശുക്രിസ്തു സ്വാതന്ത്ര്യം തന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഒരു വിടുതൽ, എപ്പോഴും ശുശ്രൂഷകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വിടുതലിൻ്റെ ശുശ്രൂഷ, വിടുതലിൻ്റെ ശുശ്രൂഷ എന്ന് കേൾക്കും. എന്നാൽ വാസ്തവത്തിൽ എന്താണ് വിടുതൽ? നമ്മെ ബന്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചില വിഷയങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തടസ്സമായിരിക്കുന്ന മേഖലകളിലാണ് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആവശ്യകത നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ യേശു കർത്താവാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്. അത് കഴിഞ്ഞിട്ട് ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടി. അപ്പം ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നുവെങ്കിൽ അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയും. എന്നാൽ വീണ്ടും പറയുന്നു, അടിമനുഖത്തിൽ വീണ്ടും നമ്മൾ ചില അടിമനുഖത്തിലേക്ക് നമ്മൾ കുരുങ്ങിപ്പോകരുത്. പലപ്പോഴും ഈ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ലഭിച്ചു എങ്കിൽ പോലും നമ്മൾ വീണ്ടും ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾക്ക്, വീണ്ടും ചിലപ്പോൾ ചില ശാപത്തിൻ്റെ അനുഭവങ്ങളെ അല്ലെ ചില പാപത്തിൻ്റെ അനുഭവങ്ങളെ അടിമനുഖത്തിലൊക്കെ പിന്നെ നമ്മൾ കുടുങ്ങിപ്പോകരുന്ന അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായിട്ട് കുറിച്ചിടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതലിൻ്റെ ആവശ്യമുണ്ട്. പലപ്പോഴും ചോദിക്കും, വിടുതൽ ആവശ്യമുണ്ടോ? എന്തിനാ വിടുതൽ? കാരണം ഞാനെല്ലാം രക്ഷിക്കപ്പെട്ടതല്ലേ, ഞാൻ സ്നാനപ്പെട്ടത്, ഇനി പ്രത്യേകിച്ച് വിടുതലൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് വിടുതൽ ഒരു ആവശ്യവും ഇല്ലയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ ചോദിക്കുന്നു, നമുക്കൊന്ന് ഹൃദയം തുറന്നും ചിരിക്കുവാൻ കഴിഞ്ഞിട്ട് എത്ര നാള്? ഒന്ന് നന്നായിട്ടൊന്ന് സന്തോഷിപ്പാൻ കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി? അല്ലെങ്കിൽ നമുക്ക് ഹൃദയം തുറന്ന് മറ്റൊരാളെ അനുഗ്രഹിപ്പാൻ തോന്നിയിട്ട് എത്ര നാളായി? നമുക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിഞ്ഞിട്ട് എത്ര നാളെ? പലപ്പോഴും ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ മഹത്വം എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഒരു അളവിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന പലതിൻ്റെ ബന്ധനങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ള, അനേക അനുഭവം ചില പാപ സ്വഭാവങ്ങളിൽ, ചില അടിമത്വത്തിൽ നമ്മളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് യേശു കർത്താവ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നതിന് ഈ അടിമത്വത്തിന്, ഈ പാപ സ്വഭാവം, ആദാമീയമായ പാപത്തിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം തരുവാനാണ് കർത്താവ് വന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നു കഴിഞ്ഞു എങ്കിൽ അവിടെ പറയുന്നു, അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. വീണ്ടും നമ്മൾ പോയി അടിമനുഖത്തിലേക്ക് ഒരുങ്ങിപ്പോയി. ഞാൻ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങൾക്ക് നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. ഗലാത്യർക്ക് ലേഖനത്തിൻ്റെ 5:13 ഭാഗങ്ങൾ, 13-14 ഒക്കെ വായിക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്താൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജഡത്തിനൊരു അവസരമാക്കി, ഈ ദൈവം തന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നടക്കാതെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അന്യോന്യം സേവിക്കണം. കാരണം സ്നേഹത്തിൽ അന്യോന്യം, ഇപ്പൊ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, കൂട്ടുകാരനെയൊക്കെ സ്നേഹിക്കണം എന്നൊക്കെ ചെയ്യണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു വരണം. പലപ്പോഴും ആദ്യം ദൂത് പോലും കേട്ട ഒന്ന് യോഹന്നാനെ പറയാം, ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കുന്നതാണ്. അപ്പൊ ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നാം നിറഞ്ഞിട്ട് നാം അന്യോന്യം സ്നേഹിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന ആളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണത്? അന്യോന്യം സേവിക്കണം എന്നറിയാം. അന്യോന്യം സ്നേഹിക്കുന്നത് പോലെ അന്യനെ സേവിക്കണം. അപ്പോൾ അന്യനെ ശുശ്രൂഷ ചെയ്യണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ. ഇതിനൊക്കെ എപ്പോഴാ ചെയ്യാൻ പറ്റും? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ആ അടിമ നുപത്, പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന ആ അനുഭവത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഇത് ശ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ ചില വ്യക്തി ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശ്രമം വലിയൊരു വിടുതൽ, വലിയൊരു സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ പോകും. പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നില്ല, ആരാധിപ്പാൻ കഴിയുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല, സൽപ്രവർത്തികൾ ചെയ്യാൻ പലതും ചെയ്യുന്നില്ല, ഒരു തടസ്സമായിട്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇന്ന് പകൽക്കാലം അത് വിടിപ്പിക്കുന്നവൻ യേശുവാണ് എന്നുള്ളൊരു അറിവ് നോക്കണം. യെശയ്യാ പ്രവചനം 61:1 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട്. യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബർദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദം
പ്രഭാതവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാകുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള യേശു കർത്താവിനെ അഭിഷേകം ചെയ്ത് അയച്ചില്ല. അതിന് ഒരു പ്രധാന കാരണം ഇവിടെ പറയുന്നത് പീഡിതർക്ക് എന്താ പറ്റുന്നത്, പീഡിതരെ സ്വതന്ത്രമാക്കാൻ. കാരണം ബന്ധനം കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാരും നമ്മളെയെല്ലാം ഒന്ന് വിടുക. ആ പാപ അതുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, ഈ ബന്ധനങ്ങളെ അഴിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരളവിന് യേശു ഇവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്താൽ അപ്പം ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, അതുപോലൊരു അഭിഷേകം ഇന്ന് പകൽക്കാലം പ്രിയമുള്ളത് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇറങ്ങാത്തടത്തോളം ഈ ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ഉണ്ടാകത്തില്ല. കെട്ടപ്പെട്ട രണ്ട് അനുഭവങ്ങൾ പറയുന്നത്, ലാസറ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ ലാസറിൻ്റെ കാലിൽ കെട്ടുണ്ടായിരുന്നു. അപ്പോൾ കെട്ടപ്പെട്ട അനുഭവത്തിൽ ലാസറിനെ കെട്ടഴിച്ച് പൊന്നുത്തമ്പുരാൻ സ്വതന്ത്രമാക്കി. എന്നെ കേൾക്കുന്ന പറയുള്ളൂ, യേശു കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ, യേശു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടും. പൊന്നുത്തമ്പുരാനിലൂടെ മാത്രമേ നമുക്ക് ഇന്ന് പകൽക്കാലം ഈ വിടുതൽ കിട്ടും, ഈ സ്വാതന്ത്ര്യം കിട്ടും. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോഴത്തേന് തൻ്റെ അവിടെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് എട്ടാം അധ്യായം എടുക്കും. അവിടെ എടുക്കുമ്പോൾ അതിൻ്റെ 31 ഭാഗങ്ങളിൽ വായിക്കഴിഞ്ഞാൽ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. സത്യമറിയും, എന്നിലൂടെ എൻ്റെ വചനത്തിലൂടെ നിങ്ങൾ സത്യമറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി മാറ്റിക്കൊള്ളും. അവിടെ പറഞ്ഞാൽ എന്നെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ചോദിക്കുക. അപ്പം ആ എന്നിട്ട് പോലും യഹൂദന്മാർ അവരോട് ചോദിക്കുക, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ പുത്രൻ നിങ്ങൾ സ്വാതന്ത്ര്യം വരുത്തുകയാണെങ്കിൽ ഇനി ദാസ്യത്വമല്ല, ഈ അടിമത്വത്തില്ല, നിങ്ങൾ പുറത്തു വരണം. ആ പുറത്തു വരണമെങ്കിൽ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. യേശു ആ സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ല നിങ്ങൾക്ക് ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ കഴിയാ. ആ പുത്രൻ വന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ പറയുന്നു, ആ സ്വാതന്ത്ര്യം അങ്ങനെ വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ സ്വാതന്ത്ര്യം കിട്ടും. കർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും ശബത്തിലുമൊക്കെ വരുന്ന വിഷയങ്ങളുണ്ടോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ അതിരൊക്കെ പറിച്ച് വിശന്നപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് യഹൂദന്മാർക്കൊന്നും സഹിക്കാനൊക്കത്തില്ല. അവിടെ മത്തായിയുടെ സുവിശേഷം 12 വായിക്കുമ്പോൾ അവിടെ കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യാഗത്തിലല്ല കരുണയിലെത്രയേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവനെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവ്, മനുഷ്യപുത്രനും ശബത്തിനും കർത്താവ്. കർത്താവ് വിടുവിക്കാനാണ് വന്നത്. ആ വിടുവിക്കാൻ വന്നപ്പോൾ അതുപോലെ തന്നെ ആ ശബത്തിൽ സൗഖ്യമാകാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരുവനെ സൗഖ്യമാകുമ്പോൾ കർത്താവിന് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, ഒരുവൻ്റെ ആട് ഒരു കുഴിയിലെങ്ങാണാൻ വീണ് കഴിഞ്ഞാൽ അവനെ ശബത്ത് നാളെന്ന് നോക്കിയിരിക്കും, അവന് രക്ഷിക്കത്തില്ലേ? അങ്ങനെ വരണ്ട കൈയുള്ള ഒരുവനെ കണ്ടപ്പോഴും അവനെ സൗഖ്യമാക്കുവാൻ യേശുവിന്, ആ യേശു കർത്താവിൻ്റെ സൗഖ്യത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, കാരണം രോഗസൗഖ്യം കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടും. രോഗസൗഖ്യത്തെക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ഒരാന്തരികമായ വിടുതൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം എന്ന് പറയും. എന്നെ കേൾക്കുന്ന പറയുന്നത്, യേശു കർത്താവിലൂടെ പുത്രൻ സ്വതന്ത്രനാക്കുന്ന ഒരളവിലേക്ക് നിങ്ങൾക്കും എനിക്കും വരാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം വചനമുണ്ടാ വചനം ദൈവം വചനം ദൈവത്തോട് കൂടി, ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടും, അതാണ് സത്യം. ആ സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അങ്ങനെ ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ ആണ് നമുക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് റോമർ 8:1-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. നമ്മൾ ഈ വചനങ്ങൾ ഭയങ്കര ഒത്തിരി പേരെ സന്തോഷിപ്പിക്കണം, കാരണം ആ ക്രിസ്തുയേശുവിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശിക്ഷാവിധിയില്ല, പിന്നെ സന്തോഷം, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ദൈവം തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാൽ നിറഞ്ഞു, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസും സ്വാതന്ത്ര്യം ഒന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷ, പക്ഷെ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ
അറിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പാപങ്ങൾക്ക് എല്ലാം ബാലശിക്ഷ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ലാഘവത്തോടെ എടുക്കരുത്. നിലവിളി ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നത് എന്തിനു വേണമെന്ന് ഓർക്കണം. ആ സ്വാതന്ത്ര്യത്തിലെ കാര്യങ്ങൾ നമുക്ക് തുടർമാനായിട്ട് ചിന്തിക്കാൻ കഴിയും. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ, അതാണ് കാൽവറി ക്രൂശിൽ നടന്നത്. പ്രിയമുള്ള, ആ കാൽവറി ക്രൂശിലൂടെ ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്, ഒന്നിൽ വായിച്ചതുപോലെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷ. കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ ക്രൂശിൻ്റെ അടുത്തേക്ക് വരാൻ മനസ്സുണ്ടോ? അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ സകല പാപങ്ങളെയും സകല രോഗങ്ങളെയും കർത്താവ് ക്രൂശിൽ വെച്ച് വിശ്വസിക്കുമ്പോൾ അതിന് വിടുതൽ. എന്നെ കേൾക്കുന്ന പ്രിയങ്ങൾ, ഇന്ന് പകൽക്കാലം ഈ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ, ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ സ്വതന്ത്രനാക്കി എന്നുള്ളത്, അങ്ങനെയാണ് ഇന്ന് വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പുത്രനുള്ള സ്വാതന്ത്ര്യം, സകല പാപം, അടിമത്വത്തിൻ്റെ, പിശാചിൻ്റെ അടിമത്വ സകല വിഷയങ്ങളും നിങ്ങൾക്ക് പുറത്തു കിടണം. കാരണം പലപ്പോഴും മദ്യപാനം ഉണ്ടാവും, വെറുക്കൂത്തുണ്ടാവും, അനേക പാപ സ്വഭാവങ്ങൾ അടിമ നിർത്തുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം സ്നേഹത്തോട് പറയുന്നു, നിങ്ങളുടെ അകത്തെ ക്രിസ്തുവിൻ്റെ വെളിച്ചം വ്യാപരിക്കുക, ക്രിസ്തുവിൻ്റെ സത്യം വെളിവണം, സത്യവചനം നിങ്ങളുടെ അകത്തും ഞാൻ സ്വതന്ത്രനാക്കും എന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം സ്വാതന്ത്ര്യങ്ങളും പലപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുള്ള കാരണം, രാഷ്ട്രീയമായിട്ടൊക്കെ കേൾക്കാറുള്ളവരെ കാണാം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം. എവിടെ പറയുന്നത്? എബ്രായർ ലേഖനം 9:22 22 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കാരണം ന്യായപ്രമാണത്തിലൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് സകലതും രക്തത്താൽ വിശുദ്ധീകരിച്ചുപെടുന്നു, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ പുതിയ നിയമ വിശ്വാസികത എനിക്കും നിങ്ങൾക്കും രക്തത്താൽ വീണ്ടെടുപ്പും പാപമോചനം ലഭിച്ചു. അതുകൊണ്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതുകൊണ്ട് അവസാനത്തിലുള്ള ചോര്യം ഊറ്റിത്തന്നുകൊണ്ട് എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് പകൽക്കാലം നമുക്കൊരു സ്വാതന്ത്ര്യമാണ്, ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതലായിട്ട് തരും. കാരണം അങ്ങനെയുള്ള അനുഭവത്തിൽ, കാരണം കർത്താവ് പോലും പിതാവിന് പോലും ഇഷ്ടപ്പെടും. കാരണം പുത്രനായ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പം പഠിപ്പിച്ചു, ഉപവസിക്കുന്ന കഴിഞ്ഞ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ലെന്നും. അപ്പോൾ ഉപവാസത്താലും ഒക്കെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബന്ധനങ്ങൾ അഴിയും, ഈ കെട്ടുകഴിയും. യശോ പ്രവചനം 58:6 യേശു കർത്താവിനോട് ആ ബന്ധനത്തിൻ്റെ അവസ്ഥകളെ യഹോവയാകുന്ന ദൈവം എങ്ങനെയാണ്, അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുഖത്തിൻ്റെ ആമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം നൽകുക. അപ്പൊ പിതാവിന് ഇഷ്ടമുള്ള ഉപവാസം, ആ ഉപവാസത്തിന്റെ പ്രക്രിയയിലേക്ക് ഈ പൊന്നു തമ്പുരൻ നമ്മെ പഠിപ്പിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങൾ തന്നെ ഞാൻ ആ മേഖലകളിൽ ആക്കി വെച്ചും നമ്മൾ ചെയ്യേണ്ട വിഷയം, അന്യായമായിട്ടുള്ള ബന്ധം, സാധാരണ ബന്ധനമല്ല, അന്യായമായിട്ട് ഒരു ആവശ്യമില്ലാതെ കെട്ടുന്ന ചില വെട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അന്യായ ബന്ധനങ്ങൾ അഴിക്കണം, നുഖത്തിൻ്റെ ആമിക്കയറുകളെ അഴിക്കണം, പീഡിതരായിട്ടുള്ള സ്വതന്ത്രമായി വിട്ടയക്കണം, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള പോലെ. പ്രിയമുള്ള, ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ഞാൻ സ്നേഹത്തോട് പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ നടത്തുക. ദൈവത്തിൻ്റെ ആഗ്രഹം, കാരണം അടിമ നുഖത്തിൽ നിങ്ങൾ ഇനി ആയി പോകരുത്. നിങ്ങൾ ആ തന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അടിമനുഖത്തിൽ പെട്ടുപോകാതിരുന്നുകൊണ്ട് കർത്താവിനെ സ്വതന്ത്രമാക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് നടണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണം, കർത്താവേ എനിക്ക് വേണ്ടപോലെ ഒന്ന് ദൈവം ആത്മാവിൽ വളരുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭൗതികമായ വിഷയത്തിലും ഒരു സ്വാതന്ത്ര്യമില്ലാതെ ചില വിഷയങ്ങൾ, ഉപജീവന വിഷയങ്ങളാവാം, കാരണം മറ്റേ ദൈനംദിനമായ വിഷയങ്ങൾ, ഓരോ കാര്യങ്ങളും ഭാരപ്പെട്ടവ, ഇതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം എപ്പോഴാണ് പ്രിയമുള്ളത് നമുക്ക് കിട്ടുന്നത്? നീ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ സകലതും നീതീകരിക്കും, അവൻ്റെ രക്തത്താൽ സകലതും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ അതുകൊണ്ട് നിന്ന് മനസ്സിലാക്കണം, ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാനുള്ളതല്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു, ഒത്തിരി തന്ന സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ദുരുപയോഗം ചെയ്യാതിരിക്കണം
അർത്ഥമോ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടാമധ്യായന്റെ 13-18 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കണം. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവൻ, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവൻ എന്ന് വെച്ച് നാടുവാഴിയക്കും കീഴടങ്ങുവൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം എന്നുള്ള ദൈവേഷ്ടമാകുന്നു. അപ്പൊ കേൾക്കുന്ന പ്രിയമുള്ളത്, സകല മാനുഷ്യ നിയമത്തിന് കർത്താവിൻ നിമിത്തം കീഴടങ്ങും. നമ്മൾ സ്വതന്ത്രരായി കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലേ, ദൈവം പോയതല്ലേ, നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരോട്, സകല ശ്രേഷ്ഠാധികാരി എന്ന് വെച്ചാൽ രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിന് സൽപ്രവർത്തികരുടെ എല്ലാത്തിനും എന്തിനു നാട് നമ്മൾ കീഴടങ്ങി ജീവിക്കണം. കണ്ടത്, നമ്മൾ തമ്മിൽ കീഴടങ്ങണം. നമ്മൾ വിചാരിക്കും വലിയ സ്വാതന്ത്ര്യം കിട്ടും, പിന്നെ ഈ കീഴടങ്ങാൻ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നു എല്ലാത്തിനും നമ്മൾ കീഴടങ്ങി, എല്ലാ അധികാരത്തിനും നമ്മൾ കീഴടങ്ങിയിരിക്കണം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട്, എന്താ വേണ്ടത്? നന്മ ചെയ്യണം. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്തെ മിണ്ടാതാകണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ഈ സ്വാതന്ത്ര്യം തന്നത് എന്തിനാ? നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനല്ല, അധർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ട് ധർമ്മം ചെയ്തുകൊണ്ടും നീതി പ്രവർത്തിച്ചുകൊണ്ടും സൽപ്രവർത്തിക്ക് തക്കവണ്ണം ഒരുങ്ങിക്കൊണ്ടുവരാൻ ദൈവം നമുക്ക് ഈ സ്വാതന്ത്ര്യം തന്നു. പലപ്പോഴും ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് അതിന്റെ 16 വായിക്കുന്നു, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പിൻ, എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ, യജമാനന്മാർക്ക് മാത്രമല്ല നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് കൂടി കീഴടങ്ങി. ഇപ്പം മൂർഖന്മാരെ പോലെ നിൽക്കുന്ന ചില അധികാരികൾ അവരുടെ വരെ മുന്നിൽ കീഴടങ്ങി. അയ്യോ, നമ്മൾ ഇതിനാണോ ഈ സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മളൊക്കെ വിചാരിച്ച സ്വാതന്ത്ര്യം കിട്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും, എല്ലാ അധികാരങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള വിട്ടുകൊണ്ട് ഇങ്ങനെയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുള്ള. ഇവിടെ പറയുന്നത് മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിച്ചിരുന്ന സ്വാതന്ത്ര്യമല്ല, ദൈവത്തിന് സ്വാതന്ത്ര്യം നന്മയ്ക്കും ദൈവനാമം മഹത്വത്തിന് വേണ്ടിയായിട്ട് തീരണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് അതുകൊണ്ട് നിങ്ങൾ അടിമ മുഖത്തിൽ കുരുങ്ങിപ്പോരുന്നത്. കാരണം സഭകളിൽ പോലും വരുമ്പോൾ ദൈവദാസന്മാർക്ക് പോലും സഭയുടെ മേൽ കർത്തൃത്വം നടത്തരുത്. കാരണം വിശ്വാസികളുടെ മേൽ ആവശ്യമില്ലാത്ത അധികാരം നടത്താൻ വ്യവസ്ഥ കൊടുത്ത് നമ്മൾ സ്വതന്ത്രമായി കഴിഞ്ഞു. കാരണം അവരുടെ വ്യക്തികളുടെ, വിശ്വാസികളുടെ കുടുംബജീവിതത്തിൽ അനേക വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, അവരുടെ വിവാഹത്തിൻ്റെ വിഷയങ്ങൾ കാണാം, അല്ലെങ്കിൽ ഒത്തിരി പല കാര്യങ്ങൾ. ഈ വിഷയങ്ങളിൽ ഒന്നും ദൈവദാസന്മാരൊന്നും ചിലപ്പോൾ ഇടപെടണമെന്നില്ല. കാരണം ചിലർ ദൈവദാസന്മാരെ സന്തോഷിപ്പിക്കാൻ ചേർന്ന്, ദൈവദാസനെ കുഞ്ഞിനെ ഞാൻ ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് ക്ലാസ്സിലേക്ക് വിടണം, എന്തു വേണം, ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ചോദിച്ച് പ്രിയമുള്ള നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് മാറാതെ അങ്ങനെ ചില അടിമ മുഖങ്ങൾ മാറും. അതുകൊണ്ട് ചിലപ്പോഴും ദൈവദാസന്മാർക്ക് വരെ പല കാര്യങ്ങൾ ചോദിച്ച് നാളെ ചില കാര്യങ്ങൾ ചോദിക്കാതെ അവർക്ക് വിഷമത്തു, ഓ എന്നോട് ചോദിക്കാതെ ചെയ്തല്ലോ. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ വ്യവസ്ഥ വെച്ചില്ല. പ്രിയമുള്ള നമ്മൾ സ്നേഹത്തോടുകൂടി മാന്യമായ രീതിയിൽ ശുശ്രൂഷമായി നല്ല നന്നായിട്ട് ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണിക്കൊള്ളാൻ വചനം നമ്മൾ പഠിക്കാം. ഈ നാളുകളിലൊക്കെ നമുക്ക് ശുശ്രൂഷന്മാരാണെങ്കിൽ പോലും, കാരണം വേണ്ടാത്തടത്ത് നമ്മുടെ അധികാരം ഉപയോഗിക്കാനായിട്ട് പോകരുത്. ഒരു കുടുംബത്തിൽ അവരെ സ്വാതന്ത്ര്യം രക്ഷിക്കപ്പെട്ടു, സ്നാനം അവർക്ക് പത്യോപദേശം കൊടുക്കണം, അത് നേണ്ട അവരൊന്ന് ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ ഞാൻ എന്തു ചെയ്യണം, ദൈവദാസനെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ ഏത് തീരുമാനം എടുക്കണം, അതിന് നല്ല ബിബ്ലിക്കലായിട്ട് വചന പ്രകാരം നല്ലൊരു ഉപദേശം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥ. അങ്ങനത്തെ ഉപദേശം കൊടുക്കല്ല, അവരുടെ ദൈനംദിനമായ കാര്യങ്ങൾ കടന്നുള്ള അവർ ഒരു അടിമ മുഖത്തിന് കീഴിലും, അങ്ങനെ അടിമ മുഖത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് അതിൻ്റെ മേലും നമ്മൾ എന്ത് ചെയ്യും, ഇടവകകളുടെ മേൽ നിങ്ങൾ കർത്തൃത്വം നടത്തുന്നവരെ മാറില്ലെന്ന് പറയാനുള്ള കാരണം, പ്രിയമുള്ളവരെ നമുക്ക് അവർ അവർ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കട്ടെ, അവർ യേശുവിൻ്റെ കൂടെ. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥന നിങ്ങൾ കർത്താവിന് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിനോട് ചോദിക്കും. ഇതിനകത്ത് ഉൽപ്പത്തിയോട്ട് വെളിപാട് വരെ ഇതിനകത്ത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഏത് ഭാഗങ്ങൾ എടുത്ത് വായിച്ച് നിങ്ങൾക്ക് ചോദിച്ച സകല വിഷയങ്ങളും ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ ചിന്തിച്ചു, ഒരു ഏതോ ഒരു ക്ലിപ്പിങ്ങോ അങ്ങനെ കണ്ട സമയത്ത് അതിനകത്ത് എഴുതിയിരുന്നു. ഒരു ഉപദേശിയോട്, കാരണം അത് ഹാസ്യരൂപേന ആരെങ്കിലും എഴുതിയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ഉപദേശിയോട് ചോദിച്ചു സെന്റ് മണപ്പിക്കുന്നത് അല്ലെ സെന്റ് ഉപയോഗിക്കുന്നത് ഉപദേശിയോട് ചോദിച്ചൊരു ചോദ്യം, അത് പാപമാണോ എന്ന് ആ ഉപദേശി പറഞ്ഞൊരു അതിൻ്റെ മറുപടി പോലെ എഴുതുന്നു. നിന്റെ ശരീരത്തിൻ്റെ നാറ്റം മാറ്റുവാനാണെങ്കിൽ അത് പാപമല്ല,
അതല്ല മറ്റുള്ളവരെ മണപ്പിക്കാനാണെങ്കിൽ അത് പാപമെന്ന് പറഞ്ഞു. എനിക്ക് അത് ആ ഒരു പ്രയോഗം ആരെങ്കിലും രചിച്ചാണോ ചില ഭാവനയിൽ ചെയ്തതാകാം അറിയത്തില്ല. പക്ഷെ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോഴത്തേക്കും പുറപ്പാട് പുസ്തകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ മണക്ക മറ്റുള്ളവരെ മണപ്പിക്കുന്നത് ഉണ്ടാക്കരുതെന്ന് അവിടെ വ്യക്തവും സ്പഷ്ടമായിട്ട്. കാരണം ആ സമാഗമന കൂടാരത്തിൽ സുഗന്ധ വർഗ്ഗങ്ങളായിട്ട് തൈലമായിട്ട് ചെയ്തു വന്ന് അതുപോലും അതിനു തക്ക രീതിയിലുള്ള തൈലങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് മുൻഭാഗങ്ങളിൽ പറഞ്ഞു. എൻ്റെ താഴോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതൊന്നും ഉണ്ടാക്കാൻ പാട്. എന്നെ കേൾക്കുന്ന നമുക്ക് ചിന്തിക്കണം. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കിടക്കുന്ന ചിലതൊക്കെ നമ്മൾ അങ്ങ് വിട്ടുകളയും. കാരണം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. കാരണം നമ്മുടെ തലമുടി കറുത്ത തലമുടിയായിരുന്നു വെളുത്തൂരും നമ്മുടെ പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേനും വെളുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ഡൈ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അപ്പോൾ ചോദിക്കും നമുക്ക് അതിനൊരു വ്യവസ്ഥയുണ്ട്. വചനത്തിൽ പറഞ്ഞു നിന്റെ തലമുടി വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് കഴിയും. അപ്പോൾ കർത്താവ് പറയുന്നത് നിനക്ക് കഴിയത്തില്ല എന്ന് പറയുന്നത് ഓ നമ്മൾ കഴിയുമെന്നായി കർത്താവിനെ തോൽപ്പിക്കുന്നതിന് തുല്യമല്ലേ? പ്രിയമുള്ളവരെ നിങ്ങൾ ഞാനതൊക്കെ വചനങ്ങളകത്ത് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും ഇതിനകത്ത് മറുപടിയുണ്ട്. കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ? കൈക്കൂലി കൊടുക്കാൻ പറ്റത്തില്ല. കൈക്കൂലി വാങ്ങാൻ പറ്റത്തില്ല. ഇത് വചനത്തിനകത്തുണ്ട്. പലപ്പോഴും നമ്മൾ അനുഗ്രഹവും ശാപത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 1-14 വരെ എല്ലാം അനുഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ 15-69 വരെ അല്ലെ ശാപത്തെക്കുറിച്ച് എല്ലാ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും. പലപ്പോഴും നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് കളയുന്നു. പ്രിയമുള്ളവർ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയത് മാത്രമേ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ. കാരണം ഒരു ദുഷ്ടതയ്ക്ക് കണതോണ്ടാവുന്ന 16 പറഞ്ഞ സ്വതന്ത്രയും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് നടക്കും. പ്രിയമുള്ള ഈ നാളുകളിൽ ഈ ദുഷ്ടതയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതിനൊന്നുമല്ല സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ചോദിക്കട്ടെ, നമുക്ക് വാഹനം ഓടിക്കുന്നു, നമുക്ക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുവാനായിട്ട് എന്തെങ്കിലും സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ദൈവം തന്നിട്ടുണ്ടോ? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ? സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ വല്ലതും തന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയിൽ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം തന്നൊരു ചിന്താഗതിയാണോ? ഇന്ന് പകൽക്കാലം ഒന്ന് മാനദ്വീപിക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഒന്ന് മാനസാന്തരം. എല്ലാ നിയമത്തിൻ്റെയും കീഴിൽ നമ്മൾ സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവേൻ. പ്രിയമുള്ളത് എല്ലാ നിമിത്തത്തിലും നമ്മൾ കീഴടങ്ങിയാൽ മതി. എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിൽ കർത്താവിന് പോലും ഒരു നിമിഷ നേരം കൊണ്ട് കർത്താവിനെ ക്രൂശിക്കാനായിട്ടൊക്കെ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ കർത്താവിന് ചെയ്യാൻ ദൂതന്മാരെയൊക്കെ ഇറക്കാനും പറ്റും. എങ്ങനെയല്ല സകലത് നിവർത്തിയാകണേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഒരു വലിയ സ്വാതന്ത്ര്യം പൊന്നു തമ്പുരാൻ നിങ്ങളുടെ മേൽ പകരുക. ഈ സ്വാതന്ത്ര്യം എന്തിനാണെന്ന് നന്മ ചെയ്യുവാൻ സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വലിയ കൃപ നമ്മുടെ മേൽ വരിക. റോമർ കഴിഞ്ഞ 8 അതിൻ്റെ 15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അപ്പോൾ വീണ്ടും ഈ നമ്മൾ സ്വാതന്ത്ര്യം തന്നിട്ടും നമുക്ക് ഭയമുണ്ടാകുന്ന അവിടെ വ്യക്തമായിട്ട് റോമർക്കൽ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിട്ട വിഷയം ഇതാണ്. ഞങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ വീണ്ടും ഭയപ്പെടേണ്ടതിന് ഒരു ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ലാത്ത അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ആത്മാവിനെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ പ്രിയമുള്ളവരെ, സന്തോഷം ഈ ആത്മാവിനോട് കൂടെ ചേർന്ന് നടക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ സ്നേഹത്തോട് ക്ഷണിക്കുന്നു, ഈ പരിശുദ്ധാത്മാവിനെ കൂടെ നടന്നാട്ടെ. പരിശുദ്ധ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് ഈ സ്വാതന്ത്ര്യം എത്ര അനുഗ്രഹം. അതുകൊണ്ട് അകലത്തിൽ 5:1 വീണ്ടും വായിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അത് ഉറച്ചു നിൽപ്പേൻ, വീണ്ടും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അങ്ങനെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ആ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ, നന്മ ചെയ്യുവാൻ, കർത്താവിൻ്റെ കൂടെ നടന്ന് നീതി പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുവാൻ, കാരണം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളെയും നിത്യത വരെയും പിൻപറ്റുന്ന ഒരാത്മീയ അനുഗ്രഹം എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വാതന്ത്ര്യം കൂടിയേ മതി. നിങ്ങളെ എന്നെയും ബന്ധിച്ചിരിക്കുന്ന ബന്ധനം നമുക്കൊരു വിടുതൽ കിട്ടണം. ഒരു സ്വാതന്ത്ര്യം നിശ്ചയമായും എനിക്ക് ആവശ്യം, നിങ്ങൾക്കും എനിക്കും ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് എത്ര പേര് പറയും, കർത്താവേ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം, എനിക്ക് വേണ്ടുപോലെ അങ്ങേ സ്തുതിക്കുവാൻ, എനിക്ക് വേണ്ടുപോലെ അങ്ങേ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം വായി പ്രാർത്ഥിപ്പനെ. കാരണം പലപ്പോഴും അടിമ മുഖത്തിൽ തന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണേ. പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോലെ അല്പസമയം, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ മേലിറങ്ങും. ഒരു അത്ഭുത വിടുതൽ ഇന്ന് പകൽക്കാലം, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ദൈവസ്ഥനെ അടച്ചാട്ടെ. നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെന്ന തിരുവചന പ്രകാരം ഇന്നു പകൽക്കാലം യേശു അപ്പൻ്റെ അടുത്തേക്ക് വന്ന ഈ പ്രിയമുള്ളവർക്ക് ഈ ശ്രമിച്ചുകൊണ്ട് ഓരോ
പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് പകൽക്കൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയമുള്ള യേശുവിന്റെ രക്തത്താലും വചനത്താലും ഇവർ പുറത്തു വരും. ഇവരെ ബന്ധിച്ച് ഏത് മേഖലയാണെങ്കിലും യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം ഇവർ സ്വതന്ത്രമായി മാറട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രാൻ യേശുവിന് അധികാരമുള്ള നാമത്തെ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ, അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഒരു വലിയ സ്വാതന്ത്ര്യങ്ങള് ഇന്ന് വരെ കർത്താവെ മനസ്സിനോട് പോരാടിക്കൊണ്ടിരുന്ന സകല പാപ ചിന്തകള് പാപ വിചാരങ്ങളിൽ നിന്നും ഈ പ്രിയമുള്ളവർ ഇന്ന് പകൽക്ക് അങ്ങ് സ്വതന്ത്രമാക്കി കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു പിതാവെ. ശ്രമിച്ച ഓരോ പ്രിയമുള്ളവർക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം, നീതിയുള്ള കരം ചലിക്കണമേ, അത്ഭുതകരം ചലിക്കണമേ. ആണിപ്പെടുന്ന കരത്തിന്റെ ശക്തി വെളിപ്പെടുക. ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ ശ്രമിച്ചുകൊണ്ട് ഓരോ പ്രിയമുള്ളവരുടെ മേലും അവരുടെ ശിരസ് മുതൽ ഉള്ളം കാലു വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഏത് വിഷയത്തിനും ഭാരപ്രാപ്തിന് മേൽ പ്രാർത്ഥിക്കുന്നു പിതാവെ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിന് ആ സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കുക ആ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത എപ്പിസോഡിലും അനേകം നിങ്ങൾക്ക് അറിയാവുന്ന അനേകരെ ഈ എപ്പിസോഡിൽ കാണാൻ അവരെ ക്ഷണിച്ചായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു, എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല, എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, റിവൈവൽ മീഡിയ മിനിസ്ട്രിയുടെ ഗ്ലോബൽ പ്രെയർ ടൈമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും 10 to 11 AM നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ഒരു അവസരം. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു വലിയ കൂട്ടം ജനത്തെ കർത്താവിന് വേണ്ടി ആദായപ്പെടുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭകളുടെ വിടുതലിന് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയൊക്കെ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ അനേക ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രെയറിൽ കടന്നു വരാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. തുടർമാനായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ആ പ്രെയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ കൂടെയുള്ളവരെയും ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചോട്ടെ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 10 to 11 AM ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.